Hello friends, very interesting oats recipe aanu share cheyunnathu. Oru vaadu perku oats ishtallathavar undennu enikku ariyam. Pakshe nammude diet il aazhchayil onnu rendu pravashyengilum oats include cheynathu oru paadu gunam cheyyunnathayirikkum. Appo oats ishtallathavarkku polum ishtapadunna reethiyilulla oru taste aayittulla oru recipe aanu ini ningalkku share cheynathu. Nammal usually kaanunna oru smoothie pattern onnumalla. Idoru oru pudding formula aanu nammal undakkunnathu. Valare nutritious um healthy um valare tasty aayittulla oru recipe thanneyanu. Appo idu engine പനങ്കൽക്കണ്ണം പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഹെൽത്തി വേർഷൻ ആണ് ഇത് രണ്ടും പിന്നെ വേണമെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ചേർക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നു ഈ വനില എസൻസ് ചേർക്കണം നിങ്ങൾക്ക് വനില എസൻസ് അല്ലെങ്കിൽ വനില എക്സ്ട്രാക്ട് ഒന്നോ രണ്ടോ തുള്ളി ചേർക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി തന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസസ് അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല കാരണം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ബൈറ്റ് കിട്ടുന്നത് നല്ലതായിരിക്കും 5 മുതൽ 6 ചെറിയ ടീസ്പൂൺ ഓട്സ് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ഫ്രിഡ്ജിൽ നമുക്ക് തണുപ്പിക്കാനാക്കി വെക്കാം അങ്ങനെ ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം അങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഓട്സ് എല്ലാം വളരെയധികം സോഫ്റ്റായി വരികയും ആ മാംഗോയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും കഴിക്കുമ്പോൾ ചെറിയൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ പീസസ് ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനം നമുക്ക് മുകളിൽ കുറച്ചും കൂടെ ഈ മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓട്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴായിരിക്കും ആ ഓട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ പിടിക്കാം അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റും അത്രയും നല്ലത് കേട്ടോ അതിനുശേഷം നിങ്ങൾ കഴിച്ചു നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ കഴിക്കാം ഇത് വളരെയധികം ഫില്ലിംഗും ആണ് ന്യൂട്രീഷ്യസ് ആണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കുമ്പോൾ ഒരു ഹെൽത്തി സാധനം കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ശരിക്കും ഒരു മാംഗോ പുഡിങ്ങൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ് ഇതിന് കിട്ടുക അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി നമുക്കിനി നെക്സ്റ്റ് റെസിപ്പി വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ